നമസ്കാരം ജയപ്രഭ ടെ കെ ടി സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു ഫിലിം റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആർ 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 എസ് എസ് രാജമൗലിയുടെ സംവിധാനത്തിൽ ജൂനിയർ എൻ ടി ആറും രാംചരണും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ നമ്മുടെ ഇന്ത്യൻ സിനിമകൾ എന്നും പുറം രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ അവർക്ക് മുന്നിൽ ഹിന്ദി സിനിമകളാണ് പലപ്പോഴും പ്രശസ്തമായിട്ട് നിൽക്കാറുള്ളത് അതിന് ഒരു തിരിച്ചടി എന്നോണം നമ്മുടെ ദക്ഷിണേന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു എക്കാലത്തെ ഒരു മികച്ച ബ്ലോക്ക് ഡസ്റ്ററുകൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് എസ് എസ് രാജമൗലി ബാഹുബലി തന്നെ ഉദാഹരണമാണല്ലോ ഇത് അതിനേക്കാളും മികച്ച അദ്ദേഹത്തിന്റെ പുതിയൊരു കലാസൃഷ്ടി തന്നെയാണ് ആർ 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 ഈ രാജമൗലി സിനിമകളുടെ പ്രത്യേകത അദ്ദേഹം എന്നും മഹാഭാരതത്തിൽ നിന്നോ രാമായണത്തിൽ നിന്നോ ഇൻസ്പയർ ചെയ്ത് മിത്തുകളിലെ ഒരു കൂടാരം കൊണ്ട് ഒരു വലിയ കഥ മെഞ്ഞുണ്ടാക്കുന്ന ഒരു അസാമാന്യ കപ്പിത്താനാണ് ഈ രാജമൗലി അദ്ദേഹത്തിന്റെ നമ്മുടെ ആർ ആർ ആറിലും ആ ഒരു ശൈലിക്ക് ഒരു മാറ്റവുമില്ല ഇന്ത്യയിൽ ജീവിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള അവരുടെ റോളുകളാണ് എൻ ടി ആറും രാംചരണും ചേർന്ന് ചെയ്തിട്ടുള്ളതെങ്കിൽ കൂടി ഒരു 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 ഫിക്ഷണൽ സ്റ്റോറിയുടെ പോകുന്നതിൻ്റെ ഒരു ഒരു ത്രെഡ് ഈ കഥയ്ക്ക് ഉണ്ടായിരുന്നു എടുത്തു പറയേണ്ടത് സെന്തിൽ കുമാറിൻ്റെ ക്യാമറ തന്നെയായിരുന്നു പല വി എഫ് എക്സിൻ്റെ തന്നെ ഒരുപാട് സഹായമുണ്ടെങ്കിൽ കൂടി തന്നെ ക്യാമറയുടെ വർക്ക് വളരെ നല്ലതായിരുന്നു എഡിറ്റിങ്ങും നല്ല രീതിയിലാണ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് കീരവാണിയുടെ മ്യൂസിക് തെലുങ്കിലെ ഒരു പ്രശസ്ത തെലുങ്കിലെ ഇളയരാജ എന്ന് വേണമെങ്കിൽ നമുക്ക് കിരവാണിയെ പറയാം അത്രയും നല്ല മ്യൂസിക് ആണ് അദ്ദേഹത്തിൻ്റെ മലയാളത്തിലും അദ്ദേഹം പല സിനിമകൾക്കും സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും തെലുങ്കിലാണ് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത് ബാഹുബലിയുടെയും സംവിധായകൻ സംഗീത സംവിധായകൻ കിരവാണി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ആറാറിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു രീതിയിൽ ചേർവ് നിൽക്കുന്ന സംഗീതം തന്നെ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നിയ ഒരു ഡിഫക്റ്റ് എന്താന്ന് പറഞ്ഞാൽ ബാഹുബലിയുടെ അതേ പശ്ചാത്തല സംഗീതം പലപ്പോഴും ആർ ആർ ആറിൽ എനിക്ക് ഫീൽ ചെയ്തിരുന്നു ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ശൈലി അങ്ങനെ ആയതുകൊണ്ടാകാം അല്ലെങ്കിൽ എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയില്ല എല്ലാം നല്ലതായിരുന്നു പക്ഷേ ബാഹുബലിയുടെ ഒരു ആവർത്തനം പശ്ചാത്തല സംഗീതത്തിൽ എനിക്ക് തോന്നിയിരുന്നു എൻ ടി ആറിൻ്റെയും രാംചരണിൻ്റെയും പ്രകടനം എടുത്തു തന്നെയാണ് രാംചരണാണ് എൻ ടി ആറിനേക്കാൾ ഒരു പൊടി സ്ക്രീൻ പേ സ്പേസ് കൂടുതലുള്ളത് ഉള്ളതെങ്കിലും കൂടി എൻ ടി ആറും തൻ്റെ ഭാഗം മികവുറ്റതാക്കിയിട്ടുണ്ട് പിന്നെ നായിക പ്രാധാന്യമുള്ളൊരു കഥയൊന്നുമല്ല ഈ ആർ 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 എങ്കിൽ കൂടി അലിയ ഭട്ടിൻ്റെ ആ ഒരു കഥാപാത്രത്തിന് ഒരു പ്രാധാന്യമുണ്ട് പക്ഷേ അലിയ ഭട്ടിനെ ഒരു ഹിന്ദി സിനിമാ നടികളെയൊക്കെ കൊണ്ടുവരേണ്ട ഒരു കാര്യം ഈ റോളിനുണ്ടായിരുന്നു എന്നുള്ളത് സംശയിക്കണം ഒരു ട്രോള് കണ്ടിരുന്നു ബാഹുബലി രണ്ടിലെ തമന്ന വന്ന് പറയുകയാണ് ഓ ഈ ഇതിലെ ആലിയ ഭട്ടനോട് ഇതിൽ നിന്നെ കണ്ടപ്പോഴാണ് എനിക്കത് സമാധാനമായിരുന്നത് കാരണം ബാഹുബലി ടുവിലെ തമനയുടെ ഒരു സ്ക്രീൻ സ്പേസും അല്ലെങ്കിൽ അതിനേക്കാൾ വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് സീൻ മാത്രമേ ആലിയ ഭട്ടനെ ഇതിൽ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ അത്തരമൊരു ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു മികച്ച താരമൂല്യത്തെ അവരുടെ ഒരു സ്റ്റാറ്റസിനെ ആയിരിക്കാം രാജമൗലി ഇതിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡി ഒ പിയിലേക്ക് വരുവാണെങ്കിൽ എല്ലാ എഡിറ്റിംഗ് സൈഡും അതുപോലെ ക്യാമറയും മികച്ചതായിരുന്നു അതുപോലെ തന്നെ രാജമൗലിയുടെ ഒരു ഒരു സീനിൽ നിന്നും വേറൊരു എല്ലാം ജെല്ലായി വളരെ നല്ല മികച്ച രീതിയിൽ തന്നെയായിരുന്നു പോയിരുന്നത് ചില സമയത്ത് കാലഘട്ടങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇത് ഈ സമയത്ത് തന്നെയാണോ നടന്നിരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സാന്ത സമയത്ത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നമുക്ക് അതൊന്നും അല്ല ഇതൊരു ഫിക്ഷണൽ സ്റ്റോറിയാണ് നമ്മൾ അങ്ങനെ കാര്യങ്ങൾ ചികഞ്ഞെടുത്തതിട്ടല്ല ഒരിക്കലും ഒരു രാജമൗലി സിനിമ കാണേണ്ടത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ന്യൂട്ടന്റെ മൂന്ന് ചലന നിയമങ്ങളും വേണ്ട എന്ന് വെക്കുന്ന തെലുങ്ക് സിനിമകളിൽ നമ്മൾ ഒരു എക്സെപ്ഷൻ കൊടുക്കുന്നത് രാജമൗലി സിനിമയ്ക്കായിരിക്കാം കാരണം രാജമൗലി സിനിമയിലെ നായകൻ ഇതേപോലെ ഒരു ഒരാളെ ഇടിച്ച് തെറുപ്പിച്ചിട്ടില്ലെങ്കിലായിരിക്കും നമുക്ക് എന്തോ ഒരു ഏച്ചു കെട്ടൽ തോന്നുന്നത് അത് ഈ സിനിമയിൽ വളരെ നന്നായി ജെല്ലായിട്ട് തന്നെ പോയിട്ടുണ്ട് എന്നിരുന്നാൽ കൂടി ആദ്യത്തെ രാംചരൻ്റെ ഒരു ഫൈറ്റ് ഒക്കെ വരുന്നുണ്ട് ഒരു മാസിൽ കൂടി ഒരാളെ എയിം ചെയ്ത് വെച്ച് ചേസ് ചെയ്തു പോകുന്നതൊക്കെ എന്നാൽ കൂടി പരിക്ക് പറ്റുന്ന നായകനെ നമുക്കിതിൽ കാണാം നായകൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ആകെ അവശനായിട്ട് അദ്ദേഹം ഇരിക്കുന്നത് നമുക്ക് കാണുന്നതിൽ ഒരു ചെറുതായിട്ട് നമുക്ക് ശരി കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നിക്കാം Pinne. ഫിക്ഷണൽ സ്റ്റോറീസ് ഇത്രയൊക്കെ പറഞ്ഞു തന്നാലും നമുക്കൊരു ഏച്ചും ഏച്ചുകെട്ടലൊക്കെ നമുക്ക് തോന്നിയെങ്കിൽ കൂടി രാജമൌലിയാണ് എന്നുള്ള എൻ്റെ ഡയറക്ഷൻ ഡയറക്ഷണൽ ബ്രില്ല്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ ഇത്തരം കെട്ടുറപ്പുള്ള തിരക്കഥകളിലൂടെയാണ് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ആർ 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 മാക്സിമം ത്രീ ഡിയിൽ തന്നെയുള്ള സ്ക്രീനുകൾ കാണാൻ ശ്രമിക്കേണ്ടതാണ് എനിക്ക് ടു ഡി ഉള്ള ഒരു സ്ക്രീനിലാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളതിൽ കൂടി ത്രീ ഡി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എല്ലാ കഥാപാത്രങ്ങളും അവരവരുടെ റോളിൽ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് നമുക്കൊരു റീപ്ലേസ് റീപ്ലേസ്മെന്റ് വേണമെങ്കിൽ നമുക്ക് ആലിയുടെ ഭട്ടിന്റെ ആ കഥാപാത്രത്തിന് മാത്രമേ തോന്നിയിട്ടുള്ളൂ അനാവശ്യമായിട്ട് ഒരു സീൻ പോലും എനിക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടില്ല ചിലപ്പോൾ ഒരു വികാര തീവ്രത ഒരുപാട് കൂടുതലാക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ജൂനിയർ എൻ ടി ആറിന്റെ ചില സീനുകളിലെ പാട്ടുകളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോഴൊക്കെ ആ പാട്ടിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ പക്ഷെ എന്നിരുന്നാൽ കൂടി നമുക്കതൊരു കല്ലുകടയായിട്ടൊന്നും ഒരിക്കലും തോന്നുന്നില്ല അതിനാൽ തന്നെ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഒരിക്കലും മിസ്സാക്കാതെ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണേണ്ട ഒരു അത്യുജ്ജല ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ ലോകോത്തര സിനിമയ്ക്ക് മുന്നിൽ നമ്മുടെ ഒരു ഒരു ഫിലിം ഇൻഡസ്ട്രി തുറന്നു കാണിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം വെക്കാൻ പറ്റുന്ന ഒരു മികച്ച മൂവി തന്നെയാണ് ആർ 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 നമസ്കാരം